അപ്പോ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് വന്നിരിക്കുന്ന വേറെ ഒന്നല്ല, നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ടായി. അതായത് നമ്മള് പൊട്ടിക്കുന്ന സ്ഥലം ഇവിടുത്തെ, അതായത് നമ്മൾ പൊട്ടിക്കാൻ ഒന്നുകൂടെ നോക്കി, പക്ഷെ സീന രക്ഷയില്ല. അതായത് അവിടുത്തെ പറമ്പിന്റെ ഓണർ കാര്യങ്ങളും ചെറിയ ചെറിയ ഇഷ്യൂസ് വെച്ചു. അതായത് വേറെ ആളോട് പറഞ്ഞു നമ്മ അറിഞ്ഞതാട്ടാ. അപ്പോ അത് വേറൊരു പ്രശ്നമായി മാറാൻ ചാൻസ് ഉണ്ട്. അത് കാരണം നമ്മള് വീഡിയോസ് ഒന്നും വരാത്ത, നമുക്ക് കുറെ രീതിയിൽ നോക്കി, അതായത് സംസാരിച്ച് ഡീലാക്കാനൊക്കെ നോക്കി, പക്ഷെ രക്ഷയില്ല. നമുക്ക് അത്രയ്ക്കും പണി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് കാരണം ഈ മൂന്നാല് ദിവസമായിട്ട് വീഡിയോ വരാണ്ടിരുന്നേ. അപ്പോ അങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങള്. പക്ഷെ നമ്മള് വേറെ രീതിയിൽ നോക്കുന്നുണ്ട്. ഇപ്പൊ മഴ പെയ്തിട്ടില്ലേ, പാടത്തൊക്കെ വെള്ളം അത്യാവശ്യം കുറഞ്ഞിട്ട്. പക്ഷെ പാടത്ത് വെള്ളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശ. അതായത് പുല്ലൊക്കെ ചെയ്ഞ്ഞ് ബ്ലാക്ക് കളറിലെ വെള്ളം പാടത്ത് ഇറങ്ങിപ്പോയിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം പല രോഗങ്ങളും കാര്യങ്ങളും വരും. കാരണം അത്രയ്ക്കും സീനയുണ്ട. അല്ലെങ്കിൽ നമുക്ക് പ്രശ്നമില്ലായിരുന്നു, എങ്ങനെയും ചെയ്യായിരുന്നു. ഇപ്പൊ വെള്ളം ഭയങ്കര മോശമാണ്. ആ ഒരു ചെറിയ ഇതുണ്ട്. പിന്നെ ബണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മതി, ഒരാളെ പറമ്പിന്റെ ഭാഗമതി ആളും ചെറിയ സീനാക്കിയിട്ടുണ്ട്. അപ്പൊ അതും നമുക്ക് പാകപ്പെട്ടു. ഇനി വേറെ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീടിൽ കണ്ടിട്ടില്ല ഷെഡ് പോലെ സ്ഥലം, അവിടെയാണ്. അപ്പോ അവിടെ എന്തെങ്കിലും സെറ്റപ്പ് ചെയ്ത് ചെറിയ ചെറിയ ഐറ്റംസ് പൊട്ടിക്കാൻ പറ്റുമെന്ന് നോക്കണം. അത് ഒന്നാം തരും. അത് റെഡിയായി വരാൻ കുറച്ച് പണിയുണ്ട്. കാരണം അവിടെ അപ്പുറം പോത്തുകളും കാര്യങ്ങളുണ്ട്. അപ്പൊ മഴ പെയ്ത് പാടത്തെ വെള്ളമായി തന്നെ അങ്ങോട്ട് കയറ്റി കെട്ടി. അപ്പൊ കുറെ പോത്തിനൊക്കെ കൊടുക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അത് കൊടുത്താൽ നമുക്ക് ഒന്നുകൂടി സുഖമായി. അത് ഒന്നാം തരും. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ വീഡിയോ വന്നില്ലെങ്കിൽ എല്ലാവരും കുറെ പേര് ഈ വീഡിയോ കാണാൻ നോക്കിയിരിക്കണെന്നറിയാം. അപ്പോ നമ്മള് ഇപ്പൊ ചെറിയൊരു പരിപാടിയില്ല, അതായത് ബോട്ട് റേസ് വെള്ളങ്ങളില്ലേ ജലോത്സവം, അതിന്റെ ഒരു ട്രയലും കാര്യങ്ങളായിട്ട് ഇപ്പൊ നടക്കുക. അപ്പൊ അതിന്റെ അതിരാവിലെ പുലർച്ചെ അതിന്റെ ക്യാമ്പും കാര്യങ്ങളും ട്രയലടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു തിരക്കും അതിന്റെ ഒരു ക്ഷീണവും കാര്യങ്ങളുണ്ട്. അത് കാരണം അതൊന്നുണ്ട്, പിന്നെ പൊട്ടിക്കാൻ പറ്റാത്തുണ്ട്. അപ്പൊ രണ്ടും കൂടി ആകെ നമ്മൾ പെട്ട പോലെ. അപ്പോ നിങ്ങൾക്കിപ്പോ വെള്ളങ്ങളിലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ കുറച്ച് നാളെ നമുക്ക് അതായിട്ട് മുന്നോട്ട് പോവാം. പിന്നെ നമുക്ക് തിരിച്ചു വരാം. എന്തായാലും നമ്മുടെ ചാനലിന്റെ പേരും ഒന്നും മാറ്റില്ല, ഇതേ പേരിൽ തന്നെ നമ്മൾ പോവാം. നമ്മളെ ആ ഒരു പ്രശ്നം ഈ മഴക്കാലം വരെ നമുക്കൊന്ന് എങ്ങനെയും പിടിച്ചിരുന്നു. അപ്പൊ തൽക്കാലം ചാനലിങ്ങനെ ചത്ത പോലെ എടുക്കണ്ടിരിക്കുന്ന വെള്ളങ്ങളിലെ ഒരു പാർട്ടും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ട് ഇതുപോലെ തന്നെ, നിങ്ങളുടെ സപ്പോർട്ട്. അതായത് എനിക്ക് ഇത്ര നാള് വീഡിയോ നെഗറ്റീവ് കമന്റ് ഒന്നും ഇല്ല, ഫുൾ സപ്പോർട്ട്. നിങ്ങളുടെ സപ്പോർട്ടായിട്ടുള്ള കമന്റുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു കമന്റ് ഞാൻ അതുപോലെ അതേ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കേണ്ടി നിങ്ങളുടെ സപ്പോർട്ട്. അപ്പോ നിങ്ങൾ എന്തായാലും സപ്പോർട്ടാണ്. നമ്മളിപ്പോ വെള്ളങ്ങളിലെ ചെറിയ വിഷ്വൽസും കാരണവും ഡെയിലി ഇങ്ങനെ വീഡിയോ പോലെ ചെയ്യാനുള്ള പരിപാടി. അതായത് നമ്മൾ പുറത്തേക്ക് പോകുന്ന കാര്യങ്ങളായാലും കളിക്കാൻ പോകുന്ന കാര്യങ്ങളായാലും അങ്ങനെ കുറച്ച് ആഡ് ചെയ്യാൻ നമ്മുടെ പ്ലാൻ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അവസ്ഥ. കാരണം ഇനി നമ്മളിപ്പോ എതിർത്ത് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഒരു ചിലപ്പോൾ പോലീസ് കേസ് അങ്ങനെ ഇഷ്യൂസ് ഉണ്ട്. നമ്മുടെ വീടിനെ അവിടെ പൊട്ടിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, അപ്പുറത്തെ ദിവസം വീട്ടുകാരുണ്ട്, ആരും വെറുപ്പിക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അതാണ് പിന്നെ വേറെ ഒരാളുടെ പ്രോപ്പർട്ടിയിൽ പൊട്ടിക്കുമ്പോൾ ആൾക്ക് പ്രശ്നമുണ്ട്. കാരണം ഇത്ര നാൾ കുഴപ്പമുണ്ടായില്ലേ, ഇപ്പൊ വേറെ ആൾക്കാർ പോയിട്ട് ചെറിയൊരു കുത്തിത്തീർപ്പുണ്ടാക്കി, ആ കാരണം പ്രശ്നം. നമ്മൾ വേറെ രീതിയിൽ അന്വേഷിച്ചു, അതായത് അവർ ചോദിച്ചിരുന്നു, പക്ഷെ രക്ഷയില്ല, അവർ സമ്മതിക്കില്ല. അത് കാരണം. പക്ഷെ നമ്മൾ തിരിച്ചു വരും. നമ്മൾ ഈ കുറച്ച് നാള് ഈ ചെറിയ ചെറിയ ഓരോ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കേണ്ടി. അത് കഴിഞ്ഞ് നമ്മുടെ പൂരങ്ങളുടെ പരിപാടി തുടങ്ങും. അതായത് മഴക്കാലം ഒന്ന് ഒതുങ്ങി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പരിപാടി തുടങ്ങും. ഓണത്തിനൊക്കെ എന്തായാലും ഗംഭീരമായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും, ഓരോ വെറൈറ്റി ഐറ്റംസ് സെറ്റ് ചെയ്യും. ഓണത്തിനൊന്നും പൊട്ടിച്ചാലൊന്നും ആരും ഒന്നും പറയാനും പോകില്ല. പിന്നെ അത് മാത്രമല്ല, മഴക്കാലം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് പവർ സാധനങ്ങൾ, അതായത് വെറൈറ്റിയിൽ വെറൈറ്റി സാധനങ്ങളായിട്ട് വരും, തിരിച്ചു വരും. അതായത് ഈ സീസണിൽ എനിക്ക് വീഡിയോ ഇടാൻ ചെറിയൊരു അബദ്ധം ഉണ്ട്. വീഡിയോ ഞാൻ നമ്മുടെ പൂരങ്ങൾക്ക് മുമ്പ് ഈ ചാനൽ തുടങ്ങിയതാണ്. പക്ഷെ അന്നൊന്നും ഞാൻ വീഡിയോ ഇട്ടിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു ബോധോദയം വന്നപ്പോഴും ഞാൻ വീഡിയോ ഇട്ടോ. വീഡിയോ ഇട്ടപ്പോഴും എനിക്ക് നല്ല റീച്ച് കിട്ടിയിരുന്നു, അതായത് നല്ല സപ്പോർട്ട് ഉണ്ടായി. ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയിരിക്കും, അതാണ് എനിക്ക് ഏറ്റവും വലിയ പറ്റിയ മണ്ടത്തരം. പക്ഷെ നമ്മുടെ അടുത്ത് അതായത് വെള്ളങ്ങളി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ പോകണില്ലേ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ മഴ ഒന്നൊതുങ്ങി കഴിഞ്ഞാൽ നമ്മൾ പൂർവാധീന ശക്തിയിൽ തിരിച്ചു വരും. തിരിച്ചു വരുന്നല്ല, ഫുള്ള് വെറൈറ്റി കാര്യങ്ങളും അടിപൊളി വീഡിയോസ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരാട്ടാണ്. അപ്പൊ അതുവരെ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ വീഡിയോ ചാനൽ ഇതാവണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഇടണാട്ടാ. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഇപ്പൊ ഇത്ര നാള് ചെയ്തിരുന്ന സപ്പോർട്ട്, അതേപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ കമന്റുകൾ ഇടണം, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ഇടണം. അപ്പൊ അതും കൊണ്ട് കണ്ടായി എനിക്കൊരു സമാധാനമായി. അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ ഇങ്ങനൊരു അവസ്ഥ കാരണം
അല്ലെങ്കിൽ നമ്മൾ ഇത് തന്നെയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് പോകും. നമ്മളിപ്പോ ഫയർവർക്സിന്റെ കുറച്ച് ഷോർട്ടുകളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പൊ അതിപ്പോ പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥ. അതെന്ന് വെച്ചാൽ വേറെ ഒന്നല്ല, ഇനിയിപ്പോ അത് മഴ പെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മരുന്ന് ഈർപ്പം തട്ടി പോകും. അപ്പൊ അതുവരെ നമുക്ക് പൊട്ടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാ ഇരിക്കുന്നു. അതെന്ത് ചെയ്ത് ഞാൻ ആലോചിക്കുന്നത്, അതെന്തെങ്കിലും എടുത്തു വെച്ചിട്ട് കാര്യമില്ല. കാരണം മഴ കാരണം എന്തായാലും അത് പൊട്ടില്ലേ, ഒന്നും ഉണ്ടാവില്ലേ. ഇതിന്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, ഞാൻ അതേ ഇടയിൽ കൂടെ കേട്ടിട്ടുണ്ടാവും. വേറെ എവിടേക്കും പോയിട്ടേ അങ്ങനെ എന്തേലും നമുക്ക് ചെയ്യാൻ വല്ല ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ അതിൽ ചെയ്യും. എന്തായാലും ഈ ചാനലിൽ ഓട്ടോമാറ്റിക് ഫയർവർക്സിന്റെ വീഡിയോസ് കയറും. അതുവരെ നമുക്കൊന്ന് പിടിച്ചേക്കാം. അതായത് ചാനല് വെറുതെ അനങ്ങ ചത്ത പോലെ എടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം കളിയിലും ട്രെയിനിലെയും ഒരു ഫണ്ണി വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണേ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിൽ ഇത്രയും ആക്കിയട്ടാ. അപ്പോ നിങ്ങളെ സപ്പോർട്ട് പരമാവധി വേണട്ടാ. അത് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മളിപ്പോ ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക.